സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൻ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും അധികം കാണുന്നതിനായി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാരെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന വൈസ്രോയിയാണ് വില്ലിംഗ്ടൺ ടൺ പ്രഭു വില്ലിംഗ് ടൺ പ്രഭു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് വില്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്തിലാണ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് അത് ഇറുബിൻ പ്രഭുവിൻ്റെ കാലത്തിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനവും മൂന്നാം വട്ടമേശ സമ്മേളനവും നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് വില്ലിംഗ്ടൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ ഒന്ന് വരെ ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുത്തു ഗാന്ധിജിയുടെ ഉപദേശകനായി മദൻ മോഹൻ മാലവിയും ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി സരോജിനി നായിഡുവും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി റാംസെ ആയിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഗാന്ധി ഇർവിൻ സന്ധി വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വില്ലിംഗ്ടൺ പ്രവർത്തിച്ചതിനെതിരെ കോൺഗ്രസ് രണ്ടാം നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓർമ്മിക്കുക രണ്ടാം നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് സമ്മതിദാന അവകാശ നിർണയത്തിനും നിയോജക മണ്ഡലങ്ങളുടെ വിഭജനത്തിനുമായി നിയുക്തമായ ലോദിയൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാംസെ മക് ഡൊണാൾഡിന്റെ ശുപാർശകൾ പ്രസിദ്ധപ്പെടുത്തി അധസ്ഥിത സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുന്ന വിധി തീർപ്പായിരുന്നു അത് കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ പ്രഖ്യാപനം ഇതിനെതിരെ ഗാന്ധിജി യെറുബാദ ജയിലിൽ മരണം വരെ നിരാഹാരം ആരംഭിച്ചു ഡോക്ടർ അംബേദ്കർ പണ്ഡിറ്റ് മാളവ്യ പട്ടേൽ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ നേതാക്കളുടെ ശ്രമഫലമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് പ്രകാരം ഇത് പൂന കരാർ എന്നറിയപ്പെടുന്നു ഇത് പ്രകാരം അധസ്ഥിത സംഘടനകൾക്ക് പ്രത്യേക നിയോജക മണ്ഡലമാറ്റം ഉപേക്ഷിച്ചു പൊതു ഹിന്ദു നിയോജക മണ്ഡലത്തിൽ നിന്ന് നൂറ്റിനാൽപത്തി എട്ടെണ്ണം അധസ്ഥിതർക്കായി സംവരണം ചെയ്യുവാൻ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിച്ചു ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന നായിക കല്ലായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസ്സാക്കിയത് വില്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലത്തിലാണ് ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്യുന്ന ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഓർക്കുക വില്ലിംഗ്ടൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ നിയമം പാസാക്കി അപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് വില്ലിംഗ്ടൺ പ്രഭുവാണ് വളരെ ആയ കാര്യമായതിനാൽ ഈ പോയിന്റ് എല്ലാവരും ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ബർമയെ വേർപെടുത്തിയതും ഈ സമയത്താണ് ഒറീസയെ ബീഹാറിൽ നിന്നും വേർപെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഒക്ടോബർ ഒൻപതിന് ഇന്ത്യൻ വ്യോമസേന നിലവിൽ വന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ ഒൻപതിന് ഇന്ത്യൻ വ്യോമസേന നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് വില്ലിംഗ്ടൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ഹെയ്ലി നാഷണൽ പാർക്ക് ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണത് അതും വില്ലിംഗ്ടൺ പ്രഭുവിൻ്റെ ഭരണകാലത്തിലായിരുന്നു കൂട്ടുകാരെ വില്ലിംഗ്ടൺ പ്രഭുവിനെക്കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം